മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ യു ഡി എഫിന്റെ അധീനതയിലുള്ള ബാങ്കുകൾ പിടിച്ചെടുക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്ന് ഡി സി സി സെക്രട്ടറി നിഞ്ചേഷ് അരവിന്ദ്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് സഹകരണ മേഖലയ്ക്കുണ്ടായ തിരിച്ചടിയെ തുടർന്ന് യു ഡി എഫ് ശക്തമായ പ്രതിഷേധ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നുവെന്നും എന്നാൽ യു ഡി എഫ് അധീനതയിലുള്ള സഹകരണ ബാങ്കുകൾ അനധികൃതമായി പിടിച്ചെടുക്കാനുള്ള സി പി ഐ എം ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും നിഞ്ചേഷ് അരവിന്ദ് മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പക്ഷേ കഴിഞ്ഞ മാസം പത്തനംതിട്ടയിലെ ഒരു ബാങ്ക് പിടിച്ചെടുത്തതോടുകൂടി, മുക്കം മോഡലിൽ പിടിച്ചെടുത്തതോടുകൂടിയാണ് യു ഡി എഫ് ഈ കാര്യത്തിലെ മൗനം ഭഞ്ജിക്കാനും അതിശക്തമായി ഇതുപോലെയുള്ള ബാങ്കുകളിൽ ഇടപെടുന്ന എൽ ഡി എഫിൻ്റെ സമീപനത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മുക്കം ബാങ്കിൽ ഇന്ന് 3000-ലധികം മെമ്പർഷിപ്പ് സഹകാരികളെ ഒഴിവാക്കിയ നടപടിക്കെതിരെ ഒരേ സമയത്ത് നിയമപരമായ നടപടികളിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ നടപടികളിലേക്കും സമര പോരാട്ടങ്ങളിലേക്കും യു ഡി എഫ് ഇറങ്ങാൻ പോവുകയാണ്. അത് കേവലം ഒരു മുക്കം ബാങ്കിൽ ഒതുങ്ങുന്നതല്ല. അങ്ങോട്ട് പോയാൽ കൊടിയത്തൂരുണ്ട്, അപ്പുറത്തേക്ക് ചക്കിട്ടവാറയുണ്ട്, ഉള്ളേരിയുണ്ട്, അങ്ങനെ പല ബാങ്കുകളുമുണ്ട്. ആ ബാങ്കുകളിലേക്കൊക്കെ ഞങ്ങളുടെ പ്രക്ഷോഭം നീങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ തകരുന്നത് സഹകരണ മേഖലയാണ് എന്നൊരു ധാരണ ആദ്യം വേണ്ടത് ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകൾ കൈയാളുന്ന സി പി എമ്മിനാണ്.